പാചകത്തിൽ അല്പം കാര്യവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് ലാലേട്ടിന്റെ സ്വന്തം ട്രാവങ്കൂർ കോട്ടിൽ തന്നെയാണ്. ഇവിടുത്തെ ഷെഫ് നമുക്ക് വേണ്ടി ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഷെഫ് അകത്ത് റെഡിയാണ്, ഞാനും റെഡിയാണ്. അപ്പൊ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാചകത്തിന്റെ പുതിയ സൂത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പാചകത്തിൽ അല്പം കാര്യം ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇന്നും ലാലേട്ടന്റെ സ്വന്തം ട്രാവൻകൂർ കോട്ടിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ബിജു ചേട്ടന്റെ കൂടെയാണ് ഉള്ളത്. ബിജു മാത്യു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇതിനോടകം കുട്ടികളുടെ ഇതിലെ താങ്കൾ ഒരു സൂപ്പർ സ്റ്റാർ ആയെന്നുള്ള കാര്യം അറിയോ? കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായിട്ട് ബിജു ചേട്ടൻ നമുക്ക് ഒരുപാട് നല്ല നല്ല ഡിഷസ് ഉണ്ടാക്കി തരാം. ഇന്നും ഒരു കിടിലൻ ഡിഷ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബിജുയുടെ ഡിഷിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ലാലേട്ടനെ വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. ഇപ്പോൾ ലാലേട്ടന്റെ ഈ ഹോട്ടലിൽ ഞാൻ ഒരുപാട് ആന്റിക്സ് കണ്ടു, ഒരുപാട് പെയിന്റിങ്സ് കണ്ടു. ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഈ പെയിന്റിങ്സിനൊക്കെ? കാരണം എന്തോ ചരിത്രമായിട്ട് നമുക്ക് റിലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അത് ഈ പെയിന്റിങ്സ് എല്ലാം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതെല്ലാം ഒരേ ഹിസ്റ്ററിയാണത്. ശരിക്കും ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ, കൊച്ചുകുട്ടികൾ ഇവർക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇത്രയും ജലം നമ്മുടെ കേരളത്തിലുണ്ട്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. യൂസ് ചെയ്യുന്നത് അതർ സ്റ്റേറ്റ്, തമിഴ്നാട്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഓരോ സ്റ്റോറികളുണ്ട്. ഓക്കെ. അതെല്ലാം ശരിക്കും നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പടത്തിൽ. ഇതെല്ലാം ലാൽ സാറിന്റെ ഓൺ ഇപ്പൊ ഈ പെയിന്റിങ്സ് എഴുതിയിരിക്കുന്ന എല്ലാം മലയാളത്തിൽ തന്നെയാണ്, മാതൃഭാഷ തന്നെയാണ് പുള്ളി അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പലരും പറഞ്ഞു കേട്ടുണ്ട് ലാലേട്ടൻ ഭയങ്കര ഹമ്പിൾ ആണ്, ഡൗൺ ടു എർത്ത് ആണ്. അത് ശരിക്കും സത്യമാണോ? സത്യമാണ്, സത്യമാണ്. അതെ അതെ. അത് ശരി. അപ്പൊ ഇപ്പൊ ഇവിടെ വരുന്ന ഗസ്റ്റിന്റെ അടുത്ത് കാള് വന്ന് സംസാരിക്കാറുണ്ടോ? അവരോട് കൂടെ ഫോട്ടോ എടുക്കാറുണ്ടോ? ലാൽ സാറ് എത്ര ഷൂട്ടിങ്ങിന് പോകാനായിട്ട് കോസ്റ്റ്യൂം ഇട്ട് ഇറങ്ങുകയാണെങ്കിൽ വരെ ആൾക്കാര് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാതെ പോകാറില്ല. അതുമാതിരി എത്ര ഷൂട്ട് കഴിഞ്ഞ് ടയർഡായിട്ട് ഇവിടെ വരികയാണെങ്കിലും ഇവിടെ എന്തോരം പേരുണ്ട്, അവരെല്ലാം ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പുള്ളി ആരെയും അപ്പൊ അത്ര നല്ല ഹമ്പിളായ ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു വലിയ മനുഷ്യന്റെ റെസ്റ്റോറന്റിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ബിഷോ, നമ്മൾ ഇന്ന് ഓഡിയൻസിന് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും സാൻഡ്വിച്ചും ബർഗറൊക്കെ ഇഷ്ടമല്ലേ, നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്താലോ? സൂപ്പർ, തകർക്കാം. ഒരു ബീഫിന്റെ ഒരു സാൻഡ്വിച്ച്. ബീഫിന്റെ സാൻഡ്വിച്ച്. എന്താ ഇനി നമ്മുടെ പേര്? ഇത് സ്റ്റേക്ക് വിത്ത് ഒനിയൻ സാൻഡ്വിച്ച്. സ്റ്റേക്ക് വിത്ത് ഒനിയൻ സാൻഡ്വിച്ച്, അതായത് ബീഫ് സ്റ്റേക്ക് വിത്ത് ഒനിയൻ സാൻഡ്വിച്ച്. സൂപ്പർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബീഫ് സ്റ്റേക്ക് വിത്ത് ഒനിയൻ സാൻഡ്വിച്ച്. അപ്പൊ ആ ഒരു കിടിലൻ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെ റെസിപ്പീസ്? നമ്മള് അത്യാവശ്യം ഇവിടെ എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇത് മയോണൈസ് ആണ്. ഇത് മയോണൈസ് എന്ന് പറഞ്ഞാൽ ഇത് വെജിറ്റബിൾ മയോണൈസ് ആണ്. ഓക്കെ. ഇത് ഹെൽത്തിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അത് സാധാരണ നമ്മുടെ മയോണൈസ് എന്ന് പറഞ്ഞാൽ എഗ്ഗിന്റെ യോക്ക് വെച്ചുണ്ടാക്കുന്ന എഗ്ഗ്, അത് 100% കൊളസ്ട്രോൾ ആണ്. എഗ്ഗ് യോക്ക് വിത്ത് ഓയിൽ ആണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് പ്യുവർ വെജ് ആണ്. ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ബോട്ടിൽസ് 100 ഗ്രാം 200 ഗ്രാം അങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഓക്കെ. നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പറഞ്ഞു മയോണൈസ്, വെജ് മയോണൈസ് മേടിച്ചു വെപ്പിച്ചു. തീർച്ചയായിട്ടും. വെജിറ്റബിൾ മയോണൈസ്. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ലെറ്റ്യൂസ് ലീവ്സ് ആണ്. പിള്ളേർക്കെല്ലാം അറിയാൻ പറ്റും ഇത് ലെറ്റ്യൂസ് ലീഫ്. ഇത് ശരിക്കും പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. സ്പിനാച്ച് എന്ന് പറഞ്ഞ് കഴിക്കുന്ന സംഭവം. ആ സ്പിനാച്ച് പോലെ തന്നെ ഒരു ലീഫ് ഫാമിലിയിൽ വരുന്ന ലെറ്റ്യൂസ്. ഇത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ ലെറ്റ്യൂസ് വെറുതെ കഴിച്ചു കഴിഞ്ഞാലും അത് ശരീരത്തിനല്ല, കാൽസ്യം ആണ് അത്. പിന്നെ നമ്മുടെ ടൊമാറ്റോ. ഓക്കെ. ഇത് ഒനിയൻ. ഇതാണ് താരം നമ്മുടെ. ഒനിയൻ നമ്മൾ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിരിക്കാം, ഒന്ന് വാട്ടി വെച്ചിരിക്കാം ഒനിയൻ. ഇത് ചീസാണ്. ഓക്കെ. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചീസ് യൂസ് ചെയ്താൽ മതി. ചീസ് ഇഷ്ടമല്ലാത്തവരുണ്ട്, ചീസിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചീസ് ഇഷ്ടമല്ലെങ്കിൽ മമ്മിയുടെ അടുത്ത് പറയണം ചീസ് വേണ്ട, ചീസ് ഇല്ലാത്ത സാൻഡ്വിച്ച് മതി. അപ്പൊ നമുക്ക് എന്തായാലും സാൻഡ്വിച്ച് ഉണ്ടാക്കി. തീർച്ചയായിട്ടും. പെപ്പർ പൗഡറും എടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ ആദ്യം ജസ്റ്റ് നമ്മളിപ്പോ ഈ ബീഫ് ഇതിപ്പോ നമ്മളൊന്ന് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബീഫ് സ്റ്റേക്ക് എന്ന് പറയുന്നത്. സ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ബീഫ് ഒറ്റ പീസ് ആയിട്ടുള്ള കിട്ടുന്നത്. ഓക്കെ. അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ, നമ്മുടെ കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചത്, അത് രണ്ടും കൂടെ കൂടി ജസ്റ്റ് അതിനകത്തൊന്ന് പിടിപ്പിക്കുക. ഓക്കെ. എന്റെ ഒരു നോൺ സ്റ്റിക് പാൻ എടുത്ത് ഇത് പെട്ടെന്ന് കുക്കാവാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ബീഫ് കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് അതിന്റെ ജ്യൂസ് ഇതിൽ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു 2 മിനിറ്റ് അതിനകത്ത് വെച്ചതിന് ശേഷം ഇതിൽ ഓയിലും വേണ്ട ഒന്നും വേണ്ട, ഒരു നോൺ സ്റ്റിക് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ ഈ ബീഫ് തിരിച്ചും മറിച്ചുവിട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റിനുള്ളിൽ ബീഫ് സ്റ്റേക്ക് ആയി. അതെ. ഈ ഇത്രയും നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 1 മിനിറ്റ് കുക്കിംഗ് മതി വൺ സൈഡ്. അങ്ങനെ ബോത്ത് ഒരു 2 മിനിറ്റ് കുക്കിംഗിൽ ഇത് റെഡിയാവും. നമുക്ക് ഈ കളറിൽ തന്നെ സംഭവം കിട്ടും. കളറിൽ തന്നെ സംഭവം കിട്ടും. ഓക്കെ. ഡാർക്ക് ബ്രൗൺ കളർ. അപ്പോൾ ഇതിൽ ഓയിലും ഇല്ല ഒന്നുമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് കുട്ടികൾക്ക് കഴിക്കാവുന്ന ഒരു സാൻഡ്വിച്ച് നമുക്കപ്പം ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടത് നമുക്ക് നമ്മുടെ സാധാ ബ്രെഡിലുണ്ടാക്കാം, പിന്നെ
ബേക്കറികളിൽ ലോഫ് മേടിക്കാൻ കിട്ടും. ഇതുപോലെ ലോഫിൽ ഉണ്ടാക്കാം. ഈ ലോഫിന്റെ രണ്ട് സൈഡും ഒന്ന് അൺവാൻഷിംഗ് പാനിൽ വെച്ചൊന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഓക്കെ, ഇതിപ്പോ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് മയോണൈസ്. ഓക്കെ, വെജിറ്റബിൾ മയോണൈസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ മയോണൈസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് മയോണൈസ് ഒന്ന് ഗ്രേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലെറ്റ്യൂസ് വെച്ചു. ഓക്കെ, ലെറ്റ്യൂസ് ലീഫ്, ഇതൊക്കെ ഒരു അട്രാക്ഷൻ വേണ്ടിയാണ്. ലെറ്റ്യൂസ് ശരീരത്തിന് നല്ലതാണ് ലെറ്റ്യൂസ്. ഇതിനുശേഷം നമ്മൾ അതിന്റെ മുകളിൽ കുറച്ച് ഓനിയൻ. ഓക്കെ, ഓനിയൻ വെച്ചു. ഒരേ സ്ലൈസ് ടൊമാറ്റോ. ഇതൊരു റിച്ച് ഫുഡ് തന്നെയാണ് ശരിക്കും. നല്ല ഹെൽത്തി ഫുഡ് ആയിരിക്കും അല്ലേ. ഫുട്ബോൾ കളിയെ കഴിഞ്ഞ് വരുന്ന പിള്ളേര് സ്കൂളിൽ അടിച്ച് തകർത്ത് വന്നിട്ട് ധൈര്യമായിട്ട് അവർക്ക് ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കൂല്ല അവര്, കാരണം കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയിരുന്നു പഠിച്ചോളൂ. അതെ, പക്ഷെ പഠിക്കണം കേട്ടോ. അതെ, ഇതിന് മേലിൽ നമ്മൾ ബീഫ് വെച്ചു. ഓക്കെ, ഇതാണ് സാൻഡ്വിച്ചിന്റെ ഫില്ലിങ്. ഇനി ഈ സൈഡിലും നമ്മൾ കുറച്ച് മയണൈസ്. മയണൈസ് ഈ ബ്രെഡിന്റെ ഈ സൈഡിലും കുറച്ച് മയണൈസ് ഗ്രേസ് ചെയ്തു. ഓക്കെ, ചീസ് വേണമെങ്കിൽ ചീസ് വെക്കാം. ചീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ സാൻഡ്വിച്ച് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒരു പീസ് ചീസ് ഉള്ള എപ്പോഴും നല്ലതാണ്. ചീസ് ഡയറ്റ് ചീസ് മേടിക്കാൻ കിട്ടും കേട്ടോ. ഒത്തിരി ഡയറ്റ് ചീസ് ഇപ്പം ഇറങ്ങുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിലല്ല. ഓക്കെ, ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ്. അതെ, ഇനി അതിൻ്റെ ടോപ്പ് വെച്ച് നമ്മളത് ക്ലോസ് ചെയ്തു. സൂപ്പർ. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് സ്ലൈസ് ചെയ്യാം. സ്ലൈസ് ചെയ്ത് ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇപ്പോൾ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടികളുണ്ടെങ്കിൽ ക്ഷീണിച്ച് വരാണെങ്കിൽ ഇതൊരു പ്ലേറ്റ് കൊടുത്താൽ മതി, അവർ നല്ല എനർജറ്റിക് ആയിക്കോളും. പിന്നെ പോയിരുന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഇത് ഷെഫിന്റെ നിർദ്ദേശം കേട്ടോ. ഇതിപ്പോൾ ഇത് ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അവിടെ സ്ലൈസ് ബ്രെഡിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഫ് കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു, റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ആ, നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോരേ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്ക് എടുത്ത് കഴിക്കാനും സൗകര്യം എളുപ്പമായിരിക്കും. ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ വീട്ടിലേക്ക് വരാണെങ്കിൽ തന്നെ ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി എല്ലാവർക്കും കൂടി സെർവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോ നമ്മുടെ സാൻഡ്വിച്ച്, കൂട്ടുകാർക്കുള്ള സാൻഡ്വിച്ച്, ബീഫ് സ്റ്റേക്ക് വിത്ത് ഒനിയൻ സാൻഡ്വിച്ച് റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന സ്റ്റേക്ക് ആൻഡ് ഒണിയൻ സാൻഡ്വിച്ച് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. നല്ല ഹെൽത്തിയാണ്, നല്ല റിച്ചാണ്, പോഷകഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ വരാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ വരാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് അവർക്ക് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് വേണ്ടി പുതിയ പല വിഭവങ്ങളും നമ്മുടെ ഈ പരിപാടിയിൽ തന്നെ കാത്തിരിപ്പുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിക്കുക. അപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷെഫ് സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി സംഭവമാണ്. ബീഫിന്റെ ടേസ്റ്റ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുന്നു, അടിപൊളിയായിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഒണിയനും അതുപോലെ തന്നെ ടൊമാറ്റോ കറക്റ്റായിട്ട് ഇതിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന, നിങ്ങൾക്കും വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും ഇത് പഠിക്കുക. നിങ്ങളും വീടുകളിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കുക, ആസ്വദിക്കുക. ട്രാവൻകൂർ കോട്ടിലെ പാചകത്തിൽ അല്പം കാര്യത്തിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന ടേസ്റ്റി ഹെൽത്തി ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എങ്ങോട്ടും എഴുന്നേറ്റ് പോകണ്ട, നമ്മുടെ അടുത്ത ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൊച്ചു വീട്ടുകാർക്കും നല്ല നാടൻ വിഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന മധുരിക്കും ഓർമ്മകളിലേക്ക് സ്വാഗതം. നമ്മൾ ഉസ്താദ് ഹോട്ടലിൽ സിനിമ കണ്ടതല്ലേ, അതിലൊരു വെല്ലുപ്പിയും കൊച്ചുമോനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വെല്ലുപ്പിയും കൊച്ചുമോനും ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. മറ്റാരുമല്ല, ഹംസക്കയും അതുപോലെ തന്നെ ഫനാനുമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. വെല്ലുപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഏകദേശം 30 വർഷത്തോളം ഒമാനിലായിരുന്നു. വെറുതെ അല്ല, അവിടുത്തെ ആർമിയിൽ അവിടുത്തെ സോൾജിയേഴ്സിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രഗത്ഭനായ ഷെഫാണ്. എങ്ങനെയായിരുന്നു അവിടുത്തെ കാലഘട്ടമൊക്കെ?
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എത്രാം വയസ്സിലാണ് ശരിക്കും ഒമാനിലെത്തുന്നത്? ഒമാനിലെത്തുന്നത് 20 വയസ്സ്. 20 വയസ്സ്. അപ്പൊ ഏകദേശം ഒരു 50 വയസ്സോളം ടൈം അവിടെ തന്നെയായിരുന്നു ഒമാനിലായിരുന്നു. അവിടുത്തെ ആർമിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഭയങ്കര ചിട്ടയും അതുപോലെ തന്നെ ശീലങ്ങൾ എങ്ങനെയായിരുന്നു? അത് ഏകദേശം ലോകം മുഴുവനൊക്കെ ഏകദേശം ഒരേ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ത്യയിലും അത് ഒമാൻ അല്ലാതെ വേറെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? പല രാജ്യങ്ങളിലും ജോലി സംബന്ധമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്? അതില് പുള്ളിനെ ഞാൻ എടുക്കണോ? UAE, സൗദി അറേബ്യ, യുഎഇയിലുള്ള മിക്ക രാജ്യങ്ങളിലും പോയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോ അധികം സമയം കളല ഫനാൻ തിരക്കിലാണ്. നമുക്ക് വേണ്ടി നല്ലൊരു വിഭവം ഇന്ന് ഉണ്ടാക്കി തരുമല്ലോ അല്ലേ? എന്താ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നാടൻ വിഭവമാണ്. അത് ശരി, എന്തോ ഒരു ഐറ്റത്തിന്റെ പേര് ഫനാനും പറഞ്ഞു. അപ്പൊ ആ ഐറ്റാണ് നിങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്നത്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഞങ്ങളുടെ പാചക പരീക്ഷണശാലയിലേക്ക് എല്ലാ കൊച്ചുകുട്ടികാർക്കും സ്വാഗതം. മധുരിക്കും ഓർമ്മകളിൽ നല്ലൊരു വിഭവമായിട്ട് ഹംസയ്ക്ക് എത്തിയിരിക്കുകയാണ്. ഹംസയ്ക്കോടൊപ്പം ഫനാനും ഉണ്ട്. ഫനാനെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. പുള്ളി ഭയങ്കര ബിസിയാണ്. എന്നാലും നമുക്ക് വേണ്ടി 2 മിനിറ്റ് സ്പെയർ ചെയ്യാന്ന് പുള്ളി ഏറ്റിട്ടുണ്ട്. അപ്പൊ ഹംസക്ക, നമ്മുടെ കൊച്ചുകൂട്ടുകാരൊക്കെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എന്ത് വിഭവമാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ചേമ്പപ്പം. അപ്പൊ നമ്മള് ചേമ്പപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേമ്പ് ഉപയോഗിച്ചാണോ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്? ഉപയോഗിക്കുന്നത് അരിപ്പൊടി, മൈദമാവ്, തേങ്ങാപ്പാല്, പഞ്ചസാര, കോഴിമുട്ട, പിന്നെ ലേശം സോഡാപ്പൊടി. ഓക്കെ, സോഡാപ്പൊടി, ഉപ്പ്, ഇത്തരം കാര്യങ്ങൾ മതി. അപ്പൊ വളരെ ചുരുങ്ങിയ സമയങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. വളരെ ചുരുങ്ങിയ സമയമാണ്. അതെ, ശരി. ഇഷ്ടമാണോ ഫനാനിത്? ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ഉപ്പുമാവ് ഇഷ്ടമാണ്. ഫനാന് ഉപ്പുമാവ് ഇഷ്ടമാണ്, ചേമ്പപ്പും ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇതിന് വല്ല അളവുണ്ടോ, ഇത്ര എടുക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും? അതെ അല്ലേ, ഒരു കപ്പ്. അപ്പൊ നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്തു, അതോടൊപ്പം തന്നെ മൈദയും ആഡ് ചെയ്തു. രണ്ട് ഓരോ കപ്പ് വീതമാണ് രണ്ടും ആഡ് ചെയ്ത്. അതുകൂടാതെ 2 കോഴിമുട്ടയും നമ്മൾ ഉപയോഗിച്ചു. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫനാനറിയോ മിക്സ് ചെയ്യാനായിട്ട്? ഇഷ്ടമാണോ അത്? ഫനാന് ഭയങ്കര ഇഷ്ടമുള്ള പലഹാരാന്ന് പറയുന്നത്. ഉണ്ടാക്കി തരാറുണ്ടോ ഫനാനിത്? കഴിക്കാറുണ്ടോ? തേങ്ങാപ്പാല്. തേങ്ങാപ്പാല്, ഓക്കെ. ഇത് എങ്ങനെയാ, ഒരു മുറി തേങ്ങയുടെ ആണോ അതോ? ഒരു മുറി തേങ്ങയുടെ. കുറച്ച് മതി അല്ലേ, ആവശ്യത്തിന് മതി. ഓക്കെ, ഇത് ശരിക്കും നമ്മൾ പറയുക 4 മണി പലഹാരം ഒക്കെ ആയിട്ട് ഉണ്ടാക്കാല്ലേ. പുള്ളി കുക്കിങ്ങിലും താല്പര്യം. അത് ശരി, അത് ശരി. എന്തൊക്കെയാണ് ചേർക്കണെന്ന് ശ്രദ്ധിക്കണം. മിശ്രിതം ഏകദേശം റെഡി ആയിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ചേർത്തത്? ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാൻ പറ്റുമോ? നമ്മള് ചേർത്തത് അരിപ്പൊടി, മൈദമാവ്, തേങ്ങാപ്പാല്, പഞ്ചസാര, പിന്നെ സോഡാപ്പൊടി കുറച്ച്, കോഴിമുട്ട. കോഴിമുട്ട. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് നമ്മളിപ്പോ ആഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സോഡാപ്പൊടി നമ്മൾ ഇനി ആഡ് ചെയ്യണം എന്ന് തോന്നുന്നു. നമ്മൾ ചേർത്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുപ്പ് കത്തിക്കാം. ഓക്കെ, അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ. ഓക്കെ, അപ്പൊ ചെറിയൊരു ചീനച്ചട്ടിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. എന്തുമാത്രം എണ്ണ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കണം? നമുക്ക് നമ്മളെ ആവശ്യത്തിന് ഇപ്പൊ ഈ ഒരു കപ്പല്ലേ, ഒരു 1/2 ലിറ്റർ മതിയാവല്ലേ. നമുക്ക് അവിടെ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സാധാരണ ഉണ്ടാക്കാറ് ഒമാനിൽ? അവിടെ അറേബ്യൻ ഫുഡ്സ് ആണ് കൂടുതൽ. അറേബ്യൻ ഫുഡ്സ് ആണ് കൂടുതലും. നമ്മുടെ ബിരിയാണി ഇങ്ങനെയുള്ള അവിടെ ഫേമസ് ബിരിയാണിയാണ് തോന്നുന്നു അല്ലേ. ബിരിയാണി ലോകത്തിൽ എവിടെ ചെന്നാലും ബിരിയാണി തന്നെയാണ്. ബിരിയാണി തന്നെയാണ്, അങ്ങനെ വേറെ പേരില്ല. അറേബ്യൻ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. അറേബ്യൻ കുഴിമന്തി എന്ന് പറയും. കുഴിമന്തി നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അവൈലബിൾ ആണ് ചില സ്ഥലങ്ങളിൽ. കുഴിമന്തി കഴിക്കോ ഫനാൻ? മന്തി ഇഷ്ടമല്ലേ? മന്തി ഇഷ്ടമാണ്.
അത് ശരി. നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായി തോന്നണം. നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് ചേമ്പൊപ്പം എണ്ണയിലേക്ക് ഇടണം. മാവ് നമ്മൾ കുഴച്ച് വെച്ച മാവ് ഓക്കെ എണ്ണയിലേക്ക് ഇങ്ങനെ വീശി വെച്ചേക്ക് ചെറിയ ആകൃതിയിൽ ചേമ്പിന്റെ ഒക്കെ ആകൃതിയിൽ അത് വരാം. ഓ ഇത് ചേമ്പിന്റെ ആകൃതിയിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ ചേമ്പൊപ്പം എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു പലഹാരമാണ്. ചേമ്പിന്റെ ആകൃതിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ ചേമ്പപ്പം എന്ന് പേര് വരുന്നത്. മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല മധുരമുള്ള ഒരു വിഭവം കൂടിയായിരിക്കും ചേമ്പപ്പം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തീ ഒരു മിതമായ തീയിലായിരിക്കും. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ വേവിക്കുമ്പോ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യം ചെറിയ രീതിയിൽ തീ വെച്ചിട്ട് ചേമ്പിന്റെ ആകൃതി തന്നെയാണ്. അതുകൊണ്ടാണ് ചേമ്പപ്പം എന്ന് പറയുന്നത്. നമ്മൾ ചേമ്പ് ഉപയോഗിക്കുന്നില്ല, ബട്ട് ചേമ്പിന്റെ ആകൃതിയിൽ വരുന്നത് കൊണ്ടാണ് ഇതിനെ ചേമ്പപ്പം എന്ന് പറയുന്നത്. ഒരു കൈ അളവിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോ നമ്മള് പ്രത്യേകിച്ച് ഡിസൈൻ വേറെ ഏതെങ്കിലും ഡിസൈനിൽ നമ്മൾ ഇത് ഉണ്ടാക്കോ? ഒറ്റൊരു പാറ്റേൺ മാത്രമേ ഉള്ളൂ. വടക്കൻ ഭാഗത്തുള്ള ഒരു പലഹാരം അല്ല, ഇവിടെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത്. ഇതെങ്ങനെ ബേക്കറികളിൽ ഹോട്ടലുകളിലൊക്കെ അവൈലബിൾ ആണോ ഈ പലഹാരം? ഹോട്ടലുകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. സാധാരണ വീടുകളിൽ ഗസ്റ്റുകളൊക്കെ വരണെങ്കിൽ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പൊ ഫനാനും അതുപോലെ തന്നെ ഹംസൊക്കെയാണ് നമുക്ക് ഇത് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഫനാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല സ്വാദുമാണ്. അപ്പൊ നമ്മുടെ ചേമ്പപ്പം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഫനാൻ റെഡി അല്ലേ ടേസ്റ്റ് ചെയ്യാനായിട്ട്? ഇന്ന് ഞാനായിരിക്കില്ല ടേസ്റ്റ് ചെയ്യാം, ഫനാനായിരിക്കും ഇത് ടേസ്റ്റ് ചെയ്യാം. അത് എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മുടെ കൊച്ചു കൂട്ടുകാരോടൊക്കെ. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടെന്ന് പറയോ. പുള്ളി പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചേമ്പപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. വളരെ രുചിയുള്ള ഒരു പലഹാരമാണ്, നല്ല മധുരമാണ്, കുട്ടികൾക്കൊക്കെ വീട്ടിൽ കഴിക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയുണ്ട്. ഇപ്പൊ നമുക്ക് അധികം മധുരമില്ല, എന്നാൽ നല്ല സ്വാദുണ്ട്. അതെ, ചെറിയ മധുരത്തിൽ നല്ല രുചിയിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ഫനാനും വേണോ? ഫനാൻ ഒരിടത്തോ ദക്ഷൂടില്ലാത്ത ഞാൻ തരാം. അപ്പൊ ഞാനും ഫനാനും ഇത് കഴിച്ചു നോക്കാം. നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഹംസക്ക അപ്പൊ ഒരുപാട് പലഹാരം അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ അറബി ഫുഡ് മാത്രമല്ല കേരള ഫുഡും ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു മനോഹരമായ വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് വീട്ടിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. വെറൈറ്റി ഡിഷ് ഓഫ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന രസമുകളുമായി ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴയിലുള്ള താഫ് റെസ്റ്റോറന്റിലാണ്. ഇവിടുത്തെ ഷെഫ് ഇന്ന് നമുക്ക് വേണ്ടി എന്ത് കിടിലൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോണെന്ന് നമുക്ക് നോക്കാം. രസമുകളത്തിലൂടെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഇവിടെ പരീക്ഷിച്ചു, അത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നും അതിമനോഹരമായ ഒരു ഡിഷുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലുള്ള താഫ് റെസ്റ്റോറന്റിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. തിരുനെൽവേലി അലുവ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തിരുനെൽവേലി സ്വദേശിയായുള്ള വിജയ് അദ്ദേഹമാണ് നമ്മളോട് കൂടി ഉള്ളത്. നിങ്ങൾ തന്നെയല്ലേ? അതെ, ആ പുള്ളി തന്നെയാണ്. പുള്ളി നമുക്ക് വേണ്ടി ഒരു കിടിലൻ ഡിഷാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. സസ്പെൻസ് നമുക്ക് ബ്രേക്ക് ചെയ്താലോ. ഇന്ന് എന്താ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? അടുത്ത ആട് കുരുമുളക് പുരട്ടിയത്. ആട് കുരുമുളക് പുരട്ടിയത്. അപ്പോ ആട് കുരുമുളക് പുരട്ടിയത് അങ്ങനത്തെ ഒരു കിടിലൻ ഡിഷാണ്. ഇത് നമ്മുടെ കേരള ഐറ്റമാണോ അതോ കേരള ഐറ്റമാണ്? കേരള ഐറ്റമാണ്. കേരള പുള്ളി കേരള ഐറ്റത്തിലെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞു തരും. അപ്പൊ അത്തരത്തിലുള്ളൊരു നല്ലൊരു ഡിഷാണ് ആട് കുരുമുളക് പുരട്ടിയത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഐറ്റംസ് വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട്? ഉണ്ടാക്കാം മട്ടണ് ആട്, ഗരം മസാല, മട്ടൻ മസാല, കുരുമുളക്, മഞ്ഞപ്പൊടി, ഇത്രയുള്ളൂ. ഇത്രയും ഡിഷസ് ആണ് നമുക്ക് ഇത് ഉണ്ടാക്കുവാൻ വേണ്ടി ആവശ്യമുള്ളത്. നമുക്ക് എന്നാ പതുക്കെ പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ? ഓക്കെ, ആയിക്കോട്ടെ.
ഇതിലേക്ക് നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കണം. ആദ്യം എണ്ണ ഒഴിക്കണം. ഇതെങ്ങനെ ഡ്രൈ ആയിട്ടാണോ അതോ ഗ്രേവി ടൈപ്പ്? ഇത് ഡ്രൈ ആയിട്ടോ? ഡ്രൈ ആയിട്ടാണ്. ഓക്കേ, ഗ്രേവി ആയിട്ടല്ല, ഫ്രൈ അല്ല, ഡ്രൈ ആയിട്ട്. ഡ്രൈ ആണ്. ഓക്കേ, അപ്പൊ നമ്മൾ ആദ്യം കടായി നമ്മൾ ചൂടാക്കുകയാണ്. കടായി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചട്ടി, ചീനച്ചട്ടി ആയാലും അതിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് സ്വല്പം എണ്ണ ഒഴിക്കുക. സ്വല്പം മതി അല്ലേ? വളരെ കുറച്ച് എണ്ണ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. വെളുത്തുള്ളി ഇടുക. ഓക്കേ, വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് സവാള ഇടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിലേക്ക് സവാള ആഡ് ചെയ്യുകയാണ്. ഇത് എത്ര സവാളയുണ്ട്? ഇത് രണ്ട് സവാള. രണ്ട് സവാള. ഓക്കെ, രണ്ട് സവാള നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം തന്നെ നന്നായി വേവിക്കണം, അതിനുശേഷം വേണം അത് എടുക്കാൻ. അതുപോലെ തന്നെ അതിലത്തെ എല്ല് മാറ്റിയിട്ട് മാംസം മാത്രമേ നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ. ഒരു ഫുൾ ക്യാപ്സിക്കം വേണോ നമുക്ക്? ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത ക്യാപ്സിക്കം കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് എത്ര നേരം ഇങ്ങനെ നമ്മൾ വഴറ്റി കൊടുക്കണം? അഞ്ചാറ് മിനിറ്റ് മതി. അഞ്ചാറ് മിനിറ്റ്. ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഇടുക. ഓക്കെ, കളർ പിടിക്കാൻ മതി, അതിനകത്ത് മഞ്ഞപ്പൊടി പിടിക്കാൻ മതി. ഓക്കെ, പേരിന് നമ്മൾ സ്വല്പം മഞ്ഞപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ഒരു നുള്ള് മഞ്ഞപ്പൊടി കൂടി ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ മുളകുപൊടി ചേർക്കില്ല അല്ലേ? മുളകുപൊടി വേണ്ട. ഇത് കുരുമുളകാണ്. ഇതില് കുരുമുളക് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. ഓക്കെ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മുളകുപൊടി തീരെ ഉപയോഗിക്കാത്ത ഒരു ഡിഷാണ് ഇത്. അപ്പോൾ വീട്ടിലെ മുളകുപൊടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കുരുമുളകാണ് അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതനുസരിച്ച് കുരുമുളകിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുക, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ആവശ്യത്തിന് മാത്രം. ഓക്കെ, മുളകില്ല എന്ന് കരുതി കുരുമുളക് ധാരാളമായിട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി. ആടിന്റെ കിടിലൻ ഡിഷാണ് അദ്ദേഹം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. മട്ടൻ എടുത്തിടുക. ഓക്കെ, ഇപ്പൊ നമ്മള് മട്ടൻ ആഡ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക്. വേവിച്ച മട്ടൻ വേണം, വേവിച്ച മട്ടൻ ആണ്. ചെറുതായിട്ട് അരിഞ്ഞതായിരിക്കണം, ഒപ്പം എല്ല് ഇല്ലാത്ത മട്ടൻ വേണം യൂസ് ചെയ്യാൻ, അതായിരിക്കും ബെറ്റർ. ഇനി മസാലപ്പൊടി ഇടാം. ഓക്കെ, ഇനി നമ്മൾ മസാല ആഡ് ചെയ്യാൻ പോവാണ്. ഗരം മസാല. ഗരം മസാല അര ടീസ്പൂൺ അല്ലേ? അര ടീസ്പൂൺ. സ്വല്പം ഉപ്പ്. മട്ടൻ മസാല. ഓക്കെ, കുരുമുളക്. ഇതിന്റെ ഏറ്റവും കൂടുതൽ കുരുമുളകാണ്. ഇത് കുരുമുളക് പൊടി മാത്രമല്ല, ഇത് ചതച്ച കുരുമുളകാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കുന്ന കുരുമുളക്. കുരുമുളക് പൊടി അല്ല ഇതിൽ ഉപയോഗിക്കുന്നത്. കുരുമുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ? പൊടിച്ചതാണോ വേണ്ടത്? പൊടിച്ചതാണോ വേണ്ടത്? കുരുമുളക് പൊടിച്ചെടുത്തതാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. കുരുമുളക് പൊടി ആവശ്യത്തിന് വേണം. ആവശ്യത്തിന് വേണം. ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. കുരുമുളക് പൊടിയാണ് മുമ്പോട്ട് നിൽക്കേണ്ടത്. ഓക്കെ, അപ്പൊ കുരുമുളക് പൊടിച്ചെടുത്ത സംഭവമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പൊടി പോലെയുള്ളതല്ല, ചെറുതായിട്ട് കുരുമുളകിന്റെ കുത്തും അതിലുണ്ടാവും. ഇത് നമ്മൾ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഈ കുരുമുളക്. ഇത് മെയിനായിട്ട് കുരുമുളകിന്റെ ഒരു ഡിഷാണ്. അത് കാരണം തന്നെ 3 ടീസ്പൂൺ കുരുമുളകാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് എത്ര നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും? 5 മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. മാത്രമല്ല കുരുമുളകിന്റെ നല്ലൊരു ഫ്ലേവർ സ്മെല്ലായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നാരങ്ങ കൂടി നമ്മൾ ചെറുതായിട്ട് പിരിഞ്ഞൊഴിക്കാം. ഓക്കെ, എനിക്കൊന്ന് കുരുമുളക് നന്നായിട്ട് മട്ടനിൽ ശരിക്കും പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇളക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടിയിട്ടുണ്ട് കുരുമുളകിന്. നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് വേറെ മസാലകൾ നമ്മൾ മസാലയൊന്നുമില്ല. ആട് കുരുമുളക് പുരട്ടിയതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കുരുമുളകിന്റെ ഒരു കിടിലൻ ഡിഷാണത്.
ആടാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ആടിന് പകരം നമുക്ക് ബീഫോ ചിക്കനോ ഏതാ അവൈലബിൾ എന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ബോൺലെസ് ആയിട്ടുള്ള ആടാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. അപ്പൊ പ്രിപ്പയർ ആയോ ഇത്? ആയി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലേ. അപ്പൊ നമ്മുടെ ആട് കുരുമുളക് വരട്ടിയത് അല്ലെങ്കിൽ പെരട്ടിയത് ഈ ഡിഷ് ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ഇനി പതുക്കിനെ നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ. വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ലെസ് ഓയിൽ കണ്ടന്റ് ഉള്ള നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമായിരിക്കും ഇത്. വീട്ടിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ട്രൈ ചെയ്യാം. ആട് കുരുമുളക് പെരട്ടിയത് അല്ലെങ്കിൽ വരട്ടിയത്, ഇതിന്റെ പ്രത്യേക ടേസ്റ്റ് കുരുമുളകാണ്. കുരുമുളക്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആടിലുള്ള കുരുമുളകിന്റെ കണ്ടന്റ് ആണ്. അപ്പോ എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാലോ അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സമയമാണ്. അത് ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്കും വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കാവുന്നതാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷായിരിക്കും. ഇത് കഴിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ആട് തീർച്ചയായിട്ടും ഒരു ഭീകര ജീവിയല്ല, നല്ല രുചിയുള്ളൊരു ജീവിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ട്രൈ ചെയ്യാം. എന്തായാലും നമ്മുടെ അടുത്ത സെഗ്മെന്റ് വന്നിട്ടുണ്ട്, ഇത് ഞാൻ തീർക്കട്ടെ. അപ്പോൾ നിങ്ങൾ അടുത്ത സെഗ്മെന്റ് കാണുക, എൻജോയ് ചെയ്യാം.